ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് പെർഫെക്റ്റ് ആയിട്ട് ബോട്ടിനൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ നെക്ക് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങും നല്ല തുണിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ രണ്ട് പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന ലൈനിങ്ങിനെ രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കുവാണ്. കോട്ടൺ ലൈനിങ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ലൈനിങ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കണം. ഞാനിവിടെ ഫ്രണ്ടിനൊക്കെ കാണിക്കാം, ബാക്കിനൊക്കെ ജസ്റ്റ് പറഞ്ഞു പോവാട്ടോ. ലൈനിങ് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നെക്കിന്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് നെക്കിന്റെ വീതി 3 ഇഞ്ചാണ് എടുക്കുന്നത് എങ്കിൽ അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് ബോട്ട് നെക്കിന് മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അധികം വീതി വേണ്ടാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്താലും മതി. നിങ്ങളിപ്പോ 2.5 ഇഞ്ചാണ് നെക്കിന്റെ വീതി എടുക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന്റെ കൂടെ 1 അഥവാ 1.5 ഇഞ്ച്, കുറച്ച് കൂടുതൽ ഡീപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പൊ ഷോൾഡർ ഞാനിവിടെ ടോട്ടൽ 2 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഷോൾഡറിന്റെ വീതി 1.5 ഇഞ്ച് വരും. മാക്സിമം പോയാൽ 2.5 ഇഞ്ചേ ഷോൾഡർ എടുക്കാൻ പാടുള്ളൂ, അതിനേക്കാളും കൂടുതൽ എടുക്കരുത്. ഇനി നമുക്ക് നെക്കിന്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1.5 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതും കൂടി കൂട്ടിയിട്ട് 4 ഇഞ്ചാണ് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ബോട്ട് നെക്കിന്റെ ഇറക്കമാണ്. അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.5 ഇഞ്ച് വരും. ഇനി നമുക്ക് ഇവിടെ നിന്നും മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നെക്ക് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ നെക്ക് ഇവിടെ ഡീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നെക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടും. പിന്നെ നമ്മൾ ബാക്ക് നെക്ക് എടുക്കുമ്പോൾ ഈ ഫ്രണ്ട് നെക്കിന്റെ സെയിം ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കുറച്ചിട്ട് എടുക്കാം. വീതി സെയിം ആയിട്ട് തന്നെ എടുക്കണം. ഷോൾഡർ ഞാൻ ഓൾറെഡി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കാം. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ചെസ്റ്റ് വിടുത്ത്, വേസ്റ്റ് വിടുത്ത് അതൊക്കെ സാധാരണയായിട്ട് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ മാർക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നെക്ക് ഇപ്പൊ കട്ട് ചെയ്യരുത്, കൈക്കുഴി മാത്രം കട്ട് ചെയ്ത് എടുക്കുക. നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. കൈക്കുഴി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നെക്ക് നമുക്കിപ്പോ ഒരു സൈഡിലാണ് മാർക്കിംഗ് ഉള്ളത്. അപ്പൊ മറ്റേ സൈഡിലേക്കും മാർക്കിംഗ് വരാനായിട്ട് തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ മറ്റേ സൈഡിലേക്കും മാർക്കിംഗ് ചെറുതായിട്ട് വരും. എന്നിട്ട് അത് ചോക്ക് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് എടുക്കുക. നല്ല ഷേപ്പായിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പൊ ഞാൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തുണി എടുക്കാം. നല്ല തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. അപ്പൊ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ നല്ല തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഈ നല്ല തുണിയുടെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം കൈക്കുഴി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ചെറിയ പീസിലായതുകൊണ്ടാണ് കൈക്കുഴി മാത്രം കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ചുരിദാറിനൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കൈക്കുഴിയും സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് നല്ല തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം ലൈനിങ്ങിന്റെ നെക്കിന്റെ സെന്ററും നല്ല തുണിയുടെ കറക്റ്റ് സെന്ററും ഞാൻ ഇതുപോലെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ്ങിന്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പൊ ഞാൻ ഇതിന് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. ക്യാൻവാസ് വെക്കാണ്ടാണ് ബോട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്.
അപ്പൊ ഇതുപോലെ വെച്ചതിന് ശേഷം തെന്നിപ്പോകുന്ന തുണിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് പിന്ന് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുവാണ്, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇതുപോലെ മാർക്കിങ്ങിന്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി, അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പിന്ന് അങ്ങോട്ട് എടുത്തു മാറ്റാം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിംഗ് കൊടുക്കണം. കട്ടിംഗ് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് കട്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ കട്ടിംഗ് കൊടുക്കുക. ഇനി ലൈനിങ്ങിനെ നമുക്ക് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നെക്ക് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് നല്ല വശത്ത് 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് 1/4 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം, 1/2 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തത് കാണാൻ ഭംഗിന്ന് തോന്നുന്നു അതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോ 1/4 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ വളരെ പതുക്കെ വേണം സ്റ്റിച്ചിട്ട് എടുക്കാനായിട്ട്, എങ്കിലേ നമുക്കത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോഴും ഈ സെയിം അളവിലാണ് കട്ട് ചെയ്തതെങ്കിൽ ബാക്കിൽ ഹുക്കോ സിബോ ഒന്നും വെച്ച് കൊടുക്കണ്ട. അഥവാ നിങ്ങൾ ഇതിനേക്കാളും 1 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ്, ഫ്രണ്ട് നെക്കിന്റെ ഇറക്കത്തേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടൊക്കെയാണ്, 1.5 ഇഞ്ചൊക്കെ കുറച്ചിട്ടാണ് ബാക്ക് നെക്ക് എടുത്തതെങ്കിൽ ഹുക്കോ സിബോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ തല കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്യാൻവാസ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഞാൻ കാണിച്ച രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 38, 40, 42 സൈസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ നെക്ക് ഞാൻ കാണിച്ച മെഷർമെന്റ് എടുത്തിട്ട് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. തുടക്കക്കാർക്ക് പോലും ഇതേപോലെ ഈ മെത്തേഡിൽ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടൂട്ടോ ഈ നെക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അഥവാ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.